തൃശൂരിൽ റാഗിങ്ങിനിടെ ക്രൂരമർദ്ദനമേറ്റ വിദ്യാർത്ഥി നട്ടലിന് പരിക്കേറ്റ് കിടപ്പിലായി. ചിറ്റിലപ്പള്ളി ഐ.ഇ.എസ് എഞ്ചിനീയറിംഗ് കോളേജിലെ സഹൽ അസിനാണ് പരസഹായത്തോടെ ജീവിതം തള്ളി നീക്കേണ്ട അവസ്ഥയായത്. സംഭവത്തിൽ സീനിയർ വിദ്യാർത്ഥികളായ 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. തൃശൂർ ചിറ്റിലപ്പള്ളി ഐ.ഇ.എസ് എഞ്ചിനീയറിംഗ് കോളേജ് ബിടെക് 2ാം വർഷ കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥി സഹൽ അസിനാണ് മർദ്ദനമേറ്റത്. സീനിയർ വിദ്യാർത്ഥികൾ സംഘം ചേർന്ന് മർദ്ദിച്ചതോടെ സഹൽ കിടപ്പിലായി. 4ാം വർഷ മെക്കാനിക്കൽ വിദ്യാർത്ഥികളാണ് മർദ്ദിച്ചതെന്ന് സഹൽ പോലീസിൽ പരാതി നൽകി. അവർ ബാക്കിൽ നിന്ന് പിടിച്ച് അടിക്കാനുണ്ടായിരുന്നു. പിന്നെ അവർ കുറേ പേരുണ്ടായിരുന്നു, ഒരു 10-30 പേരോളം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും അത്യാവശ്യത്തിന് തല്ല് കിട്ടിയിട്ടുണ്ട്, അവർ ഉപദ്രവിച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് സീരിയസ് ആയത് എനിക്കാണ്. കഴിഞ്ഞ 29-ന് ക്യാമ്പസിൽ വെച്ചായിരുന്നു സംഭവം. സഹലിന്റെ സഹപാഠിയോട് ഷർട്ടിന്റെ ബട്ടൺസ് ഇടാൻ ആവശ്യപ്പെട്ടായിരുന്നു ആദ്യം മർദ്ദനം തുടങ്ങിയത്. ഇത് തടയാൻ ശ്രമിച്ചതോടെയാണ് സംഘം സഹലിന് നേരെ തിരിഞ്ഞത്. ഇടിയും ചവിട്ടുമേറ്റ് നിലത്ത് വീണ തന്നെ വളഞ്ഞിട്ട് ചവിട്ടിയെന്നായിരുന്നു പോലീസിൽ മൊഴി നൽകിയിരിക്കുന്നത്. കടുത്ത ശരീരവേദനയുമായി ഹോസ്റ്റലിൽ കഴിയുന്നതിനിടെ അധ്യാപകർ വന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയി. ചികിത്സയ്ക്ക് വീട്ടിൽ എത്തിയെങ്കിലും കിടപ്പിൽ തന്നെയാണ്. സംഭവത്തിൽ 10 പേരെ കോളേജ് സസ്പെൻഡ് ചെയ്തു. റാഗിംഗ് അല്ല, വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷമുണ്ടായതാണെന്ന് കോളേജ് അധികൃതർ വിശദീകരിക്കുന്നു. 4ാം വർഷ മെക്കാനിക്കൽ വിദ്യാർത്ഥികളായ അക്ഷയ്, അനസ്, പ്രണവ്, അഭിജിത്ത് എന്നിവരെയാണ് പേരാമംഗലം പോലീസ് അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചത്. മാതൃഭൂമി ന്യൂസ്, തൃശൂർ.